ചലച്ചിത്ര രംഗത്തെ ഒരു പ്രമുഖ അഭിനേതാവായിരുന്നു തിലകൻ എന്ന സുരേന്ദ്രനാഥ തിലകൻ നാടകരംഗത്ത് പ്രതിഭ തെളിയിച്ച തിലകൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഉൾക്കടൽ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ടെലിവിഷൻ സീരിയലുകളിലും തിലകൻ അഭിനയിച്ചു തിലകന്റെ മക്കളായ ഷമ്മി തിലകൻ ഷോബി തിലകൻ ചലച്ചിത്ര സീരിയൽ ഡബിംഗ് കലാകാരന്മാരുമാണ് ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച തിലകൻ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് പുലർച്ചെ മൂന്ന് മുപ്പത്തി അഞ്ചിന് ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്തരിച്ചത് ഒരു മാസത്തിലധികമായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം എഴുപത്തിയേഴ് വയസ്സിലായിരുന്നു അന്ത്യം അദ്ദേഹം വിട പറഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും തിലകന് പകരക്കാരനെ കണ്ടെത്താൻ മലയാള സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല ഇന്നും പല സിനിമകൾ കാണുമ്പോൾ തിലകന്റെ ശൂന്യത പ്രകടമാകുന്നുണ്ട് ഇപ്പോഴുതാ അച്ഛന്റെ അവസാന സമയത്തെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ് മകൻ ഷോബി തിലകൻ അഭിനേതാവും ഡബ്ബിങ് ആർട്ടിസ്റ്റും കൂടിയാണ് അദ്ദേഹം പിതാവിനോടൊപ്പം അവസാന സമയം ഉണ്ടായിരുന്നത് ശോഭിയായിരുന്നു ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ചെറുപ്പത്തിൽ അച്ഛനെ മിസ് ചെയ്തിരുന്നുവെന്നാണ് ഷോബി പറയുന്നത് ചെറുപ്പത്തിൽ അമ്മയുടെ വീട്ടിൽ നിന്നാണ് വളർന്നത് പത്താം ക്ലാസ്സിന് ശേഷമാണ് അച്ഛന്റെ കൂടെ താമസിക്കുന്നത് ചെറുപ്പത്തിൽ അച്ഛനെ ഒരു അത്ഭുത വസ്തുവായിട്ടാണ് കണ്ടത് അച്ഛന്റെ മരണം വരെ അതേ കാഴ്ചപ്പാട് തന്നെയായിരുന്നു ഞാൻ ഒരുപാട് കയർത്ത് സംസാരിക്കുകയോ ഒരുപാട് സ്നേഹത്തോടെ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിക്കാൻ തന്നെ പേടിയായിരുന്നു അവസാനം അച്ഛൻ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്തായിരുന്നു കൂടുതൽ അടുത്തത് അച്ഛനോടൊപ്പം അടുത്ത് നിൽക്കാൻ ആഗ്രഹിച്ചു എന്നാൽ അന്നത്തെ എൻ്റെ സാഹചര്യം അതിനനുവദിച്ചില്ല തൻ്റെ മനസ്സിൽ ഒതുക്കി വെച്ചിരുന്ന ആ സ്നേഹം ആ ആശുപത്രിയിൽ കിടന്ന സമയത്ത് പ്രകടിപ്പിക്കാൻ തനിക്ക് കഴിഞ്ഞിരുന്നില്ല അച്ഛൻ്റെ അടുത്തിരിക്കാനും അദ്ദേഹത്തെ പരിചരിക്കാനും തനിക്ക് കഴിഞ്ഞിരുന്നു അതുപോലെ തന്നെ അവസാന നിമിഷവും അച്ഛന്റെ ഒപ്പം നിൽക്കാനും തനിക്ക് സാധിച്ചുവെന്ന് ശോഭി തിലകൻ പറയുന്നു തിലകന്റെ അവസാന നിമിഷത്തെ കുറിച്ചും താരം അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അച്ഛനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന്റെ അന്ന് രാത്രി പതിനൊന്ന് മണിക്ക് അച്ഛന് മരുന്നു നൽകി കിടത്തി ഉറക്കിയിട്ടാണ് താൻ ഉറങ്ങാൻ വേണ്ടി പോയത് അന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു കൂടെ കിടക്കാമെന്ന് എന്നാൽ അച്ഛൻ അത് സമ്മതിച്ചില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞാണ് എന്നെ വിട്ടത് അന്ന് രാത്രി ഒരു മണിയായപ്പോൾ അച്ഛൻ എന്നെ വിളിക്കുകയായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ അച്ഛൻ എഴുന്നേറ്റിരിക്കുകയാണ് രാത്രി കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപ് വരെ ആശുപത്രിയിൽ പോകാൻ താൻ വിളിച്ചിരുന്നു എന്നാൽ അദ്ദേഹം സമ്മതിച്ചില്ല അച്ഛന് ശ്വാസമുട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോൾ താൻ വരുന്നില്ലെന്നായിരുന്നു ആദ്യം പറഞ്ഞത് വീണ്ടും ഞാൻ നിർബന്ധിച്ചപ്പോൾ ചൂടായി അപ്പോഴാണ് അച്ഛൻ ദേഷ്യപ്പെടുന്നത് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാൻ പറയും അപ്പോൾ കൊണ്ടുപോയാൽ മതിയെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് രാത്രി ഞാൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ സമ്മതിക്കുകയായിരുന്നു കാറിൽ പോകേണ്ട ആംബുലൻസിൽ പോയാൽ മതി എന്ന് പറഞ്ഞു അച്ഛന്റെ നിർബന്ധത്തെ തുടർന്നാണ് താൻ ആംബുലൻസ് വിളിച്ചത് ഏകദേശം ശ്വാസമംഗലത്തെത്തുമ്പോഴാണ് സുഖമില്ലാതെ വരുന്നത് അപ്പോഴേക്കും ബോധം പോയി അതുവരെ അച്ഛൻ ഓരോന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഒന്നും സംസാരിച്ചില്ലെന്നും അച്ഛന്റെ ഓർമ്മ പങ്കുവെച്ചുകൊണ്ട് ഷോഭി പറഞ്ഞു മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം അഭിനയിച്ച് പ്രദർശനത്തിനെത്തിയ അവസാന ചിത്രം സിംഹാസനമായിരുന്നു മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായി പ്രകടിപ്പിച്ചു ഇതേ തുടർന്ന് രണ്ടായിരത്തി പത്തിൽ അദ്ദേഹത്തെ അമ്മയിൽ നിന്നും പുറത്താക്കിയിരുന്നു